நீலகிரிக்கு சுற்றுலா வந்த பள்ளி மாணவர்கள் உட்பட 9 பேர் நள்ளிரவு நடந்த கோர விபத்தில் பலி. முளந்துருத்தி பகுதியைச் சேர்ந்த தனியார் பள்ளி மாணவர்கள் உட்பட 24 பேர் படுகாயம். கேரள மாநிலம் எர்ணாகுளம் மாவட்டம் முளந்துருத்தி பகுதியைச் சேர்ந்த பள்ளி மாணவர்கள் 42 பேர், 5 ஆசிரியை, 2 ஓட்டுநர்கள் தனியார் பேருந்தில் ஊட்டிக்கு சுற்றுலா செல்வதற்காக புறப்பட்டனர். அவர்கள் பயணித்த பேருந்து உதகை நோக்கி வேகமாக வந்ததாக கூறப்படுகின்றது. நள்ளிரவு 12 மணிக்கு வடக்கஞ்சேரி அருகே பள்ளி மாணவர்கள் பயணித்த பேருந்து சென்றபோது முன்னால் சென்ற கேரள மாநில அரசு பேருந்தை முந்திச் செல்ல முற்பட்டிருக்கின்றனர். கோயம்புத்தூர் நோக்கி வந்த அந்த கேரள போக்குவரத்துக் கழகம் சார்பாக இயங்கி வருகின்ற அந்த அரசாங்க பேருந்தில் 49 பேர் பயணித்திருக்கின்றனர். பள்ளி மாணவர்கள் பயணித்த தனியார் பேருந்து முன்னே சென்ற அரசாங்க பேருந்தை முந்திச் செல்ல முயன்றிருக்கின்றது. ஆனால் எதிர்பாராத விதமாக முன்னே சென்ற பேருந்து பின்பக்கத்தில் பள்ளி மாணவர்கள் பயணித்த தனியார் பேருந்து மோதியது. பெரும் கோர விபத்தாக ஆன இந்த விபத்தில் 5 மாணவர்கள், 1 ஆசிரியை, முன்னால் சென்ற அரசு பேருந்து பயணிகள் 3 பேர் என மொத்தம் 9 பேர் பரிதாபமாக பலியானார்கள். 24 பேர் படுகாயமடைந்த நிலையில் பாலக்காடு அரசு மருத்துவமனையில் சிகிச்சைக்காக அனுமதிக்கப்பட்டிருக்கின்றனர். 12 பயணிகள் தீவிர சிகிச்சையில் அனுமதிக்கப்பட்டு மருத்துவர்கள் அவர்களுக்கு தீவிர சிகிச்சை அளித்து வருகின்றனர். விபத்து நடந்த இடத்தில் பாலக்காடு போலீசார் விசாரணை நடத்தி வருகின்றனர். நள்ளிரவில் நடந்த இந்த விபத்தில் பள்ளி மாணவர்கள் உட்பட 9 பேர் பலியாகி பலர் படுகாயமடைந்து சிகிச்சை பெற்று வரும் நிலையில் இச்சம்பவம் பெரும் அதிர்ச்சியையும் குடும்பத்தார், நண்பர்கள், உறவினர்கள் இடையே சோகத்தையும் ஏற்படுத்தியிருக்கின்றது. ചില ദിവസത്ത് കൊട്ടാരക്കിൽ നിന്ന് വരുന്ന കോയമ്പത്തൂർ സർവീസാണ്. നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും നല്ല ടൈറ്റ് ലോഡ് ഉണ്ടായിരുന്നു. അത് ആളെ ഇറക്കി ഇറക്കി നമ്മൾ ഓരോ ബ്ലോക്ക് ഇറക്കി ഇറക്കി നമ്മൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നുകൊണ്ടിരുന്ന നമ്മുടെ വടക്കാഞ്ചേരിയിലും ആളെ ഇറക്കിയതിന് ശേഷം നമ്മൾ പയ്യെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് പിടിച്ച് തന്നെ നമ്മൾ പയ്യെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയുടെ ബാക്കും ഇടിച്ച് പിന്നെ പിടിച്ചുകൊണ്ട് വണ്ടി തെറിച്ചുകൊണ്ട് വണ്ടി നേരെ ഒരു വണ്ടി എന്നുവെച്ചാൽ ടൂറിസ്റ്റാണ് അത് വന്ന് അവിടെ മറിയുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് എൻ്റെ നമ്മളെ സമയത്തല്ല തെറ്റി കണ്ട അതുകൊണ്ട് എങ്ങോട്ട് നോക്കാണ്ട് ആ കുഴിയിൽ ആ പോകാതിരിക്കാൻ വേണ്ടി ഞാനും അത്രയും ശ്രമിച്ചിരുന്നു. ആ വണ്ടി ആ ഇടിയിലകത്ത് ശ്രമിച്ചുകൊണ്ട് ആ വണ്ടി അവിടെ കിട്ടി, അല്ലെങ്കിൽ നമ്മളും ആ കുഴിയിലോട്ട് പോകേണ്ടി. ഇതിലും നമ്മൾ ഒരുപാട് പേർക്ക് പരിക്കുണ്ട്, ഹോസ്പിറ്റലിൽ എല്ലാവരും കയറ്റി വിട്ടിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല, ഇതൊന്നും അറിയാൻ എല്ലാവരും വണ്ടിക്കകത്ത് കയറ്റി വിട്ടു. പക്ഷേ അതിന് വിവരങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വണ്ടി അത്രയും ഇത്ര നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ആ വീഡിയോ എടുത്തു, നിങ്ങൾ നേരെ ആ വണ്ടി കിടക്കുന്ന സൈറ്റ് പോയി നോക്കിയാൽ ഇപ്പൊ ട്രെയിൻ കൊണ്ട് നോക്കി വണ്ടി ചവിട്ടിട്ടും ഇല്ല. വണ്ടി ഇടിച്ചിട്ട് ഇങ്ങനെ തന്നെ പാളി പോയി. ആ വണ്ടിയുടെ പാസഞ്ചറാ ഏതാ? അപ്പുറം സൈഡ് ഇരിക്കുവാണ്. കോളേജ് വിദ്യാർത്ഥികളാണോ? അല്ല, അത് ആ വണ്ടിയിൽ ഞങ്ങള് ബസ് കയറി പോകുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ ബാക്ക് സീറ്റിലിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും ബസ് അങ്ങ് തിരിഞ്ഞ് മാറിയ സൗണ്ടും കേട്ട് ഞാൻ അങ്ങനെ സീറ്റ് പിടിച്ച് വെച്ചേക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പോകുന്നത് ഇങ്ങനത്തെ സൗണ്ട് കേട്ട് പിന്നെ നമ്മള് സൈഡ് സീറ്റിൽ കൂടെ അങ്ങ് ഇറങ്ങി പുറത്തേക്ക്. ടോട്ടല് എന്താ പറയുക, 42 പിള്ളേരും പിന്നെ 5 ടീച്ചേഴ്സും ഉണ്ടായിരുന്നു, സ്റ്റാഫ്സും ഉണ്ടായിരുന്നു, പിന്നെ 2 ഡ്രൈവർ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ആംബുലൻസും ഇതൊക്കെ വന്നു. ഇതത്രയാണ്.